വളരെ ഈ തിരക്കഥ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ചെയ്യണമെന്നായിരുന്നു. ഒട്ടും വശങ്ങൾ ചേരാതെ മാറി നിന്ന് കാണുന്ന ഒരാളിൻ്റെ കാഴ്ചയിലൂടെ ഒരു ഡെവലപ്മെൻറ്റിനെ കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പ്രത്യേകിച്ചൊരു വശവും ചേരാതെ ആളുകൾ തമ്മിലുണ്ടാവുന്ന സ്നേഹവും വെറുപ്പും എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്യുമ്പോൾ ശരിക്കും സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിനകത്ത് വില്ലൻ, ഞാൻ പറഞ്ഞു നേരത്തെ ഇതിനകത്ത് നായകൻ വില്ലൻ എന്നൊരു സങ്കല്പമേ ഇല്ല. ഇതിനകത്ത് ഒരാൾക്ക് ശരി വേറൊരാൾക്ക് തെറ്റ് എന്നുള്ള സാധനമേ ഉള്ളൂ. എല്ലാവരും ശരി പറയുന്ന ഒരു സിനിമയാണത്, അവരവരുടേതായ ശരികൾ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രാമാറ്റിക് എലിമെൻറ്റ്സ് ഒന്നുമില്ല. വില്ലൻ ഇത്, നായകൻ ഇത്. നായകൻ വില്ലൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഇന്ദ്രജിത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ അയാൾ ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഈ ബാക്കിയുള്ള മൂന്ന് ക്യാരക്ടേഴ്സ്. അപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷനും ക്രൂവും ഇതിനാവശ്യമായിരുന്നു. അത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ക്രൂവിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് ഇനിയും ആ ഈ കൂട്ടുകെട്ടിൽ നിന്ന് നല്ല സിനിമകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഔട്ട്ലുക്ക്സ് വെച്ചിട്ടാണ് ഇത്. ഔട്ട്ലുക്കാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. കാഴ്ചപ്പാടാണ് ഇമ്പോർട്ടൻ്റ്, കഥാപാത്രമല്ല. ഒരു കഥാപാത്രത്തിന് ഒരു കാഴ്ചപ്പാടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാഴ്ചപ്പാടിൽ മൂവ് ചെയ്യുന്ന ഒരു കഥാപാത്രം, ആ കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത് തത്വശാസ്ത്രത്തിൽ നിന്ന് മാത്രമല്ല, വേറെ പലതിൽ നിന്നുമാണ്. അങ്ങനെയുള്ള മൂന്ന് ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഇതാണ്. ഇത് ആരുമായിട്ടും പെർട്ടിക്കുലർ സാമ്യം എന്ന് പറയാൻ സാധിക്കാത്തൊരു സാധനം. നമ്മുടെ ജനങ്ങൾ സെൻസിറ്റീവ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ സെൻസിബിളായിട്ടുള്ള ജനങ്ങളാണ്. അവർക്ക് കലയെ കലയായും സിനിമ സിനിമയായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും സമൂഹത്തെ സമൂഹമായും തിരിച്ചറിയാനുള്ള എല്ലാ കഴിവുകളും ഉള്ളതാണ് നമ്മുടെ ജനങ്ങൾ. അവരെ കുറിച്ച് കാണുകയേ വേണ്ട. അവർ കല കലയും സിനിമ സിനിമയും സമൂഹം സമൂഹവും രാഷ്ട്രീയം രാഷ്ട്രീയമായി തന്നെ തിരിച്ചു കാണുന്ന ആൾക്കാർ. ഞാൻ എഴുതുമ്പോൾ എഴുത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കഥാപാത്രത്തിൻ്റെ മാനസികമായ തലങ്ങളിലൂടെ ഞാനും അതിൻ്റെ അയാളോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കും. അഭിനയിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ കഥാപാത്രം എങ്ങനെ ചുറ്റുപാടുകളുമായി റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് അതിന് വേണ്ടി പരിശ്രമിക്കും. ചെയ്യുന്ന സമയത്ത് നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് സിൻസിയറായിട്ട് ചെയ്യുക, അത്രയും മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. ബാക്കി അവർ എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാം എന്തോ എന്തെങ്കിലും നടത്തുന്നു, അതൊന്നും ഞാൻ ഈ പറയുന്ന പോലെ ഈ കോൺസ്പിറസീസിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുണ്ടെങ്കിൽ അത് ഓക്കെ, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സംവിധാനം എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ്. അതിനൊരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ഞാൻ പ്രിപ്പയർഡായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഞാനതിൽ എൻ്റർ ചെയ്യും. പിന്നെ ഒരു തീമിൽ നിന്നും തികച്ചും വിഭിന്നമായ വേറൊരു തീം ഓരോ തവണയും ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉള്ളതുപോലെ തന്നെ അതിനുള്ള സാഹചര്യവും അത് ചെയ്യാനുള്ള കഴിവും ഉള്ളിടത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.